റൈറ്റ് സൈഡ് വന്നതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പേടിയായിരുന്നു, കാരണം ആർട്ടിനടുത്താണല്ലോ. റേഡിയേഷനും കീമോ എല്ലാം കൊടുത്തായിരുന്നു, ഒന്നും ശരിയായില്ല. വെൽക്കം ടു നേച്ചർ ക്യൂർ. നമ്മളോടൊപ്പം പേഷ്യന്റ് റിലേറ്റീവ് ഉണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്ത് ക്യാൻസറാണ് ബാധിച്ചതെന്നോ അതിന്റെ സിംപ്റ്റംസ് എന്തൊക്കെയാണെന്നോ. സാർ നമസ്കാരം. പേര്? നമസ്കാരം. സാറിന്റെ പേര്? എന്റെ പേര് സതീഷ്. പേഷ്യന്റ് പേരെന്താ? സരോജിനിയമ്മ. എവിടെ നിന്ന് വരുന്നത്? നെല്ലൂർ. എവിടുന്ന? നെല്ലൂർ. പേഷ്യന്റ് എന്തായിരുന്നു സാർ? ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസർ അല്ലേ? ഓക്കെ. പേഷ്യന്റ് ആരായിട്ട് വരും സാർ? എന്റെ അമ്മ. അമ്മ? അമ്മയാണല്ലോ. ബ്രസ്റ്റ് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് സാർ മനസ്സിലാക്കിയത്? മേഡം, അത് ബ്രസ്റ്റിൽ ഒരു മുഴ പോലെ വന്നായിരുന്നു. അതെന്താണെന്ന് അറിയാൻ വേണ്ടി നെല്ലൂരിലെ ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ചെക്ക് ചെയ്തപ്പോ ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് മനസ്സിലായി. അത് 2012 ആയിരുന്നു. പിന്നെ അത് ആദ്യം വലതുവശത്താണ് വന്നത്. അങ്ങനെ അവിടെ ഒരു ആശുപത്രിയില്, അത് കോട്ടയിലായിരുന്നു മേഡം, ഒരു ക്യാൻസർ ഹോസ്പിറ്റൽ ഉള്ളത്. അവിടെ ചെന്നിട്ട് ഓപ്പറേഷൻ ചെയ്തായിരുന്നു. അതിനുശേഷം വീണ്ടും ലെഫ്റ്റ് സൈഡ് ഒന്നുകൂടി വന്നായിരുന്നു. അതിനുശേഷം ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പേടിയായിരുന്നു, കാരണം ആർട്ടിനടുത്താണല്ലോ. അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ പേടിച്ചിട്ട് അത് ചെയ്തില്ലായിരുന്നു. അതിനുശേഷം ജനറൽ മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ബ്രദർ ഒരാൾ ഇവിടെ വന്ന് നോക്കാൻ എന്നോട് സജസ്റ്റ് ചെയ്തത്. ബ്രദർ യൂട്യൂബിൽ കണ്ടിട്ട് മനസ്സിലാക്കിയതാണോ അല്ലെങ്കിൽ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടോ? യൂട്യൂബിൽ കണ്ടതാണ്. യൂട്യൂബിലല്ലേ? ഓക്കേ. എപ്പോഴത്തേയും പോലെ തന്നെ കീമോ, അതിനുശേഷം റേഡിയേഷൻ, കീമോ, അങ്ങനെ എല്ലാം കൊടുത്തായിരുന്നു. എന്നിട്ടൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. ഇവിടെ ആയുർവേദ മരുന്നായോണ്ട് അങ്ങനത്തെ ഓപ്പറേഷൻ ഒന്നും ഉണ്ടാവില്ലല്ലോ. അമ്മക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണ് ഇവിടെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു വന്നത്. നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് വീണ്ടും ഇത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞായിരുന്നു മാഡം. റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. മാക്സിമം ലെഫ്റ്റ് സൈഡിൽ വരുമെന്നാണ് ഉറപ്പ് പറഞ്ഞിരുന്നത് അവര്. ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണമെന്ന് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞായിരുന്നു, അതോ ഇടയ്ക്ക് പോയിട്ട് വന്നാ മതി എന്ന് പറഞ്ഞു? പോയി വരുമായിരുന്നു, എന്നാലും മെഡിസിൻ കഴിക്കുന്നുണ്ട്. ഓ, ഇടയ്ക്കല്ലേ? അങ്ങനെയായിരുന്നു. അവിടെ പോകുമ്പോഴെല്ലാം കീമോം കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കുറഞ്ഞതിന് ശേഷം ഒരു 6 മാസത്തിന് ശേഷം വീണ്ടും ചെക്ക് ചെയ്ത് നോക്കി, ലെഫ്റ്റ് സൈഡ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ലെഫ്റ്റ് സൈഡ് വന്നെന്നറിഞ്ഞ് അമ്മ ആകെ പേടിച്ചുപോയി. അങ്ങനെ അത് കൂടാൻ തുടങ്ങി. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാന്ന് വെച്ചാൽ അമ്മയുടെ ഫിസിക്കൽ കണ്ടീഷനും വളരെ മോശമായ അവസ്ഥയിലായിരുന്നു. സോ അതുകൊണ്ടാണ്. അവർക്ക് ഏജ് എത്രയുണ്ട്? 68 മാഡം. 68 അല്ലേ? ഇപ്പൊ എങ്ങനെയാ കണ്ടീഷൻ? നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു? കഴിക്കുന്നുണ്ട്, കഴിക്കുന്നു. അതെല്ലാം കഴിക്കുന്നുണ്ട് മാഡം. ഇവിടെ വന്നത് വെച്ച് നോക്കുമ്പോ ഇപ്പൊ നല്ല മാറ്റമുണ്ട്, നല്ല ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്.